പലപ്പോഴും പലതരത്തിലുള്ള വിമർശനങ്ങളും പറഞ്ഞുകൊണ്ട് വിവാദങ്ങളിൽപ്പെടുന്ന ഒരു നേതാവാണ് MM മണി. ഇപ്പോഴിതാ ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് MM മണി MLA. ഗാന്ധിജിയെ കൊലപ്പെടുത്തിയത് RSS ആണെങ്കിലും അദ്ദേഹം തുലയട്ടെ എന്ന് നെഹ്റു അടക്കമുള്ള കോൺഗ്രസ്സുകാർ വിചാരിച്ചുവെന്നാണ് മണി ആരോപിക്കുന്നത്. കർഷക സംഘത്തിന്റെ വിദുര ഏരിയ സമ്മേളനത്തിന്റെ വേദിയിലാണ് MM മണിയുടെ പരാമർശം. അധികാരം കിട്ടിയപ്പോൾ ഗാന്ധിജി ഒരു അസൗകര്യമായി മാറിയതാണ് ആ ചിന്തയ്ക്ക് പിന്നിൽ. അല്ലെങ്കിൽ ഇന്റലിജൻസിന്റെ മുന്നറിയിപ്പ് ഉണ്ടായിട്ടും ഗാന്ധിജിയെ കൊലപ്പെടുത്തിയത് എങ്ങനെയെന്നും മണി ചോദിക്കുന്നു. DK മുരളി MLA ഉൾപ്പെടെയുള്ളവർ വേദിയിലിരിക്കുകയാണ് MM മണിയുടെ ഈ ഒരു അഭിപ്രായ പ്രകടനം. KK രമയ്ക്കെതിരായ വിവാദ പരാമർശം കെട്ടിയടങ്ങിയതിന് പിന്നാലെയാണ് കോൺഗ്രസിനെതിരെ പുതിയ ആരോപണവുമായി MM മണി രംഗത്തെത്തിയിരിക്കുന്നത്. July 14 നിയമസഭയിൽ MM മണി KK രമയ്ക്കെതിരെ വിവാദ പ്രസ്താവന നടത്തിയത്. തുടർന്ന് വിഷയത്തിൽ സ്പീക്കർ അടക്കം ഇടപെട്ടതോടെ വിഷയത്തിൽ വലിയ പ്രതിഷേധവും ഉയർന്നിരുന്നു. തുടർന്നാണ് MM മണി ഇപ്പോൾ അടുത്തൊരു വിവാദ പ്രസ്താവനയുമായി രംഗത്തെത്തിയത്. MM മണിയുടെ പരാമർശത്തിൽ തെറ്റായ ഭാഗങ്ങൾ അന്തർലീനമായിട്ടുണ്ട്. അതൊട്ടും പുരോഗമനപരമായ നിലപാടല്ലെന്നും സഭയിൽ സ്പീക്കർ MP രാജേഷ് അന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ വിഷയത്തിൽ രമയ്ക്കെതിരെ നടത്തിയ പരാമർശം MM മണി പിൻവലിച്ചിരുന്നു. താനും മറ്റൊരു ഉദ്ദേശത്തോട് നടത്തിയ പ്രസ്താവനയായിരുന്നില്ല അത്. എന്നാൽ തൻ്റെ പരാമർശം മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ താൻ വിധി എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് വിവാദ പരാമർശം പിൻവലിക്കുന്നു എന്നായിരുന്നു MM മണി മന്ത്രിസഭയിൽ അറിയിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി MM മണി MLA രംഗത്ത് വന്നത്. എന്നാൽ കോൺഗ്രസും ഒട്ടും മോശമല്ല MM മണിയെ കുറ്റപ്പെടുത്താൻ. അത് നിറത്തിൻ്റെയും ജാതിയുടെയും മതത്തിൻ്റെയും എല്ലാം പേര് പറഞ്ഞ് അദ്ദേഹത്തെയും വിമർശിക്കാറുണ്ട്. അതിനൊരു തിരിച്ചടി എന്ന വോണമാണ് ഇപ്പോൾ ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി MM മണി MLA വന്നത്. എന്തായാലും ഈ വിഷയം ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്.